ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് ബിൽ സമ്മാനങ്ങൾ. ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണുവെന്നും EN മോഹൻദാസ് കുറ്റപ്പെടുത്തി. ഒരു ജനപ്രതിനിധിക്കിണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത്. സ്വർണ്ണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം. അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് ക്യാരിയർമാരാണ്. ഇവരെ മഹത്വൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളും ഉണ്ട്. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ജൽപ്പനങ്ങളെയും അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണ്. സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത്. പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത്. വേദിയിൽ നിന്ന് ഇറങ്ങിവന്ന് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ്. ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ. ഇത്തരം പ്രവൃത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു. വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യപ്രസ്താവനയുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യപ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. പായത്തോന്നിയത് പറയുന്നതിന് അതിനൊന്നും പ്രതികരിക്കാനോ അഡ്രസ് ചെയ്യാനും കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ സമനില നെറ്റി എന്തൊക്കെയോ പറയാം. അദ്ദേഹം എവിടെ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഒരു മതയാനയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടില്ലേ, നിലമ്പൂരിൽ പോലീസല്ലല്ലോ, അവിടെ ഒരു വനംവകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങിൽ മന്ത്രി അടക്കിയിരിക്കുമ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കടുത്ത രൂപത്തിൽ അധിക്ഷേപിക്കുക, ഇറങ്ങി വരുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഒരു MLA ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന ജൽപ്പനങ്ങൾ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയുന്നു. ആൾക്ക് പിന്നെ ഒരു വസ്തുതയില്ല, വസ്തുതാ വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കലാണ്. അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടിയെ രക്ഷിക്കാനല്ല, പാർട്ടിയെ തകർക്കാനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയും, മലപ്പുറത്തെ പാർട്ടി, കേരളത്തിലെ പാർട്ടിയൊക്കെ അയാളുടെ കൂടെയാണ്. എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന, ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത്. അപ്പൊ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ചരിത്രം അറിയാലോ, അവരെവിടേക്കാ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത്, ഈ പ്രബുദ്ധമായ കേരളം. പിന്നെ അൻവറിന്റെ കാര്യം പറയാണ്ടോ, നമ്മളാരും ഒന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഒരു സ്വാതന്ത്ര്യമാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവസാനം കൊത്തി കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ, പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ. അപ്പൊ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. ഇതുവരെ നമ്മൾ സംസാരിക്കാതിരുന്ന, സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞ പോസ്റ്റിൽ ഞാൻ ഗോളടിക്കുന്നു. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണു. ഇത്തരം പ്രസ്താവനകളും പ്രവർത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്താൻ സന്നദ്ധമാകണം. വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന PV അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും അവജ്ഞതയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.